പരിചിതമല്ലാത്ത വഴിയിലൂടെ നടന്നു സീറോയിൽ നിന്ന് ജീവിതത്തിൽ വലിയ വിജയം കൈപ്പടിയിൽ ഒതുക്കിയതിനു ശേഷം സമൂഹത്തിന്റെ മുഖ്യധാരയിലൂടെ കടന്നു വന്ന ശ്രീ രാജശേഖരനാണ് ഇന്ന് നമ്മുടെ അതിഥി എല്ലാവർക്കും അറിയാം നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ പരിചിതമല്ലാത്ത ഒരു പുതുവഴിയിൽ പരീക്ഷണം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാന ഘട്ട പോരാട്ടത്തിൽ എത്തുമ്പോൾ അനുഭവങ്ങളും പ്രതീക്ഷകളും നമ്മളോടൊപ്പം പങ്കുവയ്ക്കും സ്വാഗതം ഒരുപക്ഷെ തുടക്കം പറഞ്ഞ പോലെ പരിചിതമല്ലാത്ത ഒരു വഴിയാണ് രാഷ്ട്രീയം നേരത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു വഴിയെ നടന്ന പരിചയമില്ല പക്ഷേ ബിസിനസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ സക്സസ് എന്ന വാക്ക് മാത്രം എത്തിപ്പിടിച്ചതാണ് അപ്പോൾ പുതിയ മേഖലയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കൈപ്പടിയിൽ ഒതുങ്ങുന്നുണ്ടോ സാർ ബിസിനസ്സും പരിചയമില്ലാത്ത മേഖലയായിരുന്നു ബിസിനസ്സിൽ തുടങ്ങിയതും പരിചയമില്ലാതാണ് പ്രവർത്തിച്ചാണ് പരിചയം വന്നത് പക്ഷേ രാഷ്ട്രീയം എനിക്ക് 10-20 വർഷമായിട്ട് പോരാജ് ഗോപാൽജിയുടെ പിറകിൽ നിന്ന് പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ എനിക്കൊരു കാഴ്ചപ്പാടുണ്ട് എൻ്റെ നാട്ടിൻ്റെ വികസനം നാട്ടിലെന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികാർ ചെയ്തു കൂട്ടുന്നത് അതിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട് ഞാൻ ബിസിനസ്സിൽ പോയതും ഈ പ്രോബ്ലങ്ങൾക്ക് എന്താണ് സൊല്യൂഷൻ എന്ന് കണ്ടുപിടിച്ചിട്ട് കണ്ടും കേട്ടും ഇന്നും ആ ഫീൽഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അതേപോലെ എൻ്റെ നാട്ടിലെ പോരായ്മകൾ മനസ്സിലാക്കിയാണ് ഞാൻ ബിസിനസ് തന്നെ ഈ നാട്ടിൽ ചെയ്യുവാൻ വന്നത് തൊഴിലില്ലായ്മയാണ് ഈ നാട്ടിൻ്റെ പ്രോബ്ലം അപ്പോൾ എനിക്കറിയാവുന്ന തൊഴിൽ ഈ നാട്ടിന് കൊടുക്കുക അതിലേക്കാണ് കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ വന്ന് ബിസിനസ് ചെയ്യുന്നത് പൈസ പ്രോഫിറ്റ് ഉണ്ടാക്കുകയല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നാണ് അതുകൊണ്ട് പരിചയമില്ലാത്ത ലൈനൊന്നുമല്ല രാഷ്ട്രീയം രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം രാഷ്ട്രീയം അത് നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ നെയ്യാറ്റിൻകര സ്വദേശിയാണ് ചെങ്കൽ സ്വദേശിയാണ് ആ പേരിൽ തന്നെയാണ് നാടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഒന്ന് നോക്കുകയാണെങ്കിൽ പക്ഷേ ആ രാഷ്ട്രീയ പരീക്ഷണത്തിന് സ്വന്തം ജന്മനാട് തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ നിൽക്കുന്ന ആ പാർട്ടിക്ക് ആ മേഖലയിൽ ഒരു സ്വാധീനക്കുറവുണ്ട് അതൊരു വലിയ തിരിച്ചടിയായി മാറത്തില്ല സ്വാധീനക്കുറവായിട്ടൊന്നുമില്ല ചെങ്കൽ എന്നുള്ള സ്ഥലം ഇന്ന് അറിയപ്പെടുന്നതും ഞാൻ അവിടെ ഒരു നല്ല സ്കൂൾ ചെയ്തും എൻ്റെ കൂടെ പഠിച്ചതായിട്ടുള്ള ഒരു സ്വാമി അദ്ദേഹം ജന്മന ഒരു അവതാരം എന്നൊക്കെ പറയാം അദ്ദേഹം ഒരു ക്ഷേത്രം ചെയ്തു ഇപ്പം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 115 അടിയുള്ള ശിവലിംഗം ചെയ്ത അമൃത സ്വരൂപ സോറി മഹേശ്വരാനന്ദ എന്ന അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ ചെങ്കലിപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം ചിലർ കേൾക്കും നെയ്യാറ്റിങ്കൽ എവിടെയാണ് ചെങ്കലിന് അടുത്താണെന്ന് കേൾക്കാറുണ്ട് അങ്ങനെ ഇപ്പം ചെങ്കൽ ഒരുപാട് ഫേമസ് ആക്കിയിട്ടുണ്ട് പക്ഷേ ആ നാട് നെയ്യാറ്റിങ്കരയിൽ ഏറ്റവും അറിയപ്പെടാതിരുന്ന ഒരു നാടായിരുന്നു അതിലാണ് ഞാൻ ജനിച്ചത് വളർന്നത് അപ്പോൾ ആ നാട്ടിൻ്റെ വികസനം എൻ്റെ ആവശ്യമാണ് അല്ലാതെ ഞാൻ മുമ്പേ ബോംബെ രാജശേഖരൻ എന്നറിഞ്ഞിരുന്നു പിന്നെ UDS രാജശേഖരൻ എന്നറിഞ്ഞു ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ചെങ്കൽ രാജശേഖരൻ എന്നാണ് ആ മണ്ഡലം ഞാൻ നിയമസഭാ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ BJP സ്വാധീനം പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നോക്കിയാൽ ഒ രാജഗോപാൽ ഇവിടെ മത്സരിച്ചപ്പോൾ ഒരു തവണ 32,000 വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ 2016 തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാലും BJPക്ക് കാര്യമായ വോട്ട് നില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പക്ഷേ ഒരു ഈ മണ്ഡലത്തെ അറിയാവുന്ന ഒരു വ്യക്തി അങ്ങയിലൂടെ കടന്നു വരുമ്പോൾ ഇതിനൊരു മാറ്റം വരുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് മാറ്റം വരുത്തണം മാറ്റത്തിനാണ് നാം പ്രവർത്തിക്കുന്നത് അന്ന് രാജേട്ടന് 32,000 കിട്ടിയെങ്കിലും കഴിഞ്ഞ ഇലക്ഷന് കാൻഡിഡേറ്റൊക്കെ ഒരു ലാസ്റ്റിലായിട്ടാണ് അന്നും എൻ്റെ കൂടെ പാർട്ടി മത്സരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ ഞാനത് നിരസിക്കുകയാണ് ചെയ്തത് പറ്റിയില്ല പക്ഷേ അന്ന് മത്സരിച്ചിരുന്നു ഞാൻ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ ഓപ്പോസിഷൻ നിൽക്കാൻ പോലും ആരും കാൻഡിഡേറ്റ് കിട്ടൂലായിരുന്നു എനിക്കറിയാം അതിങ്ങനെ മാറ്റുമോ പക്ഷേ ഇപ്പോഴും വിദൂരമല്ല ഭാരതീയ ജനതാ പാർട്ടിയിൽ പഴയ പ്രവർത്തകരല്ലാത്തവരും സംഘഫീൽഡിലുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പം മുന്നിൽ വന്ന് പ്രവർത്തിക്കുന്നു അന്ന് പ്രവർത്തിച്ചിരുന്നില്ല പക്ഷെ ഇന്ന് അതല്ല ഇന്ന് എല്ലാവർക്കും എൻ്റെ ആവശ്യമാണ് മാറ്റം മൊത്തം കേരളം ആഗ്രഹിക്കുന്നു അതേപോലെ നെയ്യാറ്റിൻകര ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളെ പരിഗണിച്ച് നോക്കിയാൽ ഒന്ന് മുൻ MLA ആണ് ഒരാൾ സിറ്റിംഗ് MLA ആണ് രണ്ട് രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ രണ്ട് പേരെയാണ് അങ്ങ് ആദ്യ
ഒരു കന്നി പോരാട്ടത്തിൽ നേരിടാൻ ഒരുങ്ങുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആശങ്കയില്ല, രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം പ്രമുഖരായിട്ടുള്ളവരെ നേരിടേണ്ടി വരുന്നതിനെ സംബന്ധിച്ച് ആശങ്കകളൊന്നുമില്ല. ഒരുപാട് വർഷം എം എൽ എ ആയിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു വലിയ കഴിവുള്ള വ്യക്തികളൊന്നും ആവണമെന്നുണ്ട്. ഇതൊരു പാർട്ടി ആരെങ്കിലും പിടിച്ചു നിർത്തി ഇതൊരു എം എൽ എ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എം എൽ എ ആവും, അഞ്ച് വർഷം അങ്ങനെ കൊണ്ട് നടക്കും, കുറേ ഓർഡിങ്ങൊക്കെ എഴുതി വയ്ക്കും, ബസ് സ്റ്റോപ്പുകൾ ചെയ്ത് എം എൽ എ ഫണ്ടിൽ നിന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതാണോ? ഇപ്പോൾ ബസ് സ്റ്റോപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോൺസറെ കണ്ടുപിടിച്ചിട്ട് അവരോട് പറയും നിങ്ങൾ ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു പേരെഴുത്, എന്നിട്ട് ആ സ്ഥലം യൂസ് ചെയ്യണേ പബ്ലിസിറ്റിക്ക് ഒരു ടാക്സ് കൊടുക്കുക, അവർ മെയിൻറ്റെയിൻ ചെയ്യും. ഇതങ്ങനെയല്ല, ഇത് ആ പൈസ എടുത്തിട്ട് എം എൽ എ ഫണ്ടാണ്, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്, ബസ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്, പക്ഷേ വേറെ സ്പോൺസറെ കണ്ട് ചെയ്യിച്ച് ഞാനാണെങ്കിൽ ബിസിനസ് മാൻ. ഇത് അതല്ലാതെ എം എൽ എ ഫണ്ടെടുത്ത് ബസ് സ്റ്റോപ്പ് ചെയ്ത് വലിയൊരു ന്യൂ ബോർഡൊക്കെ വെച്ച് ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കുക, ഇതൊക്കെ ഒരുപാട് കാര്യം, ഇത് തെറ്റായിട്ടുള്ള വഴിയിലാണ് ഈ രാഷ്ട്രീയം പോകുന്നത്, പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ചെയ്യുന്നവരെല്ലാം വലിയ യോദ്ധാക്കളാണെന്നൊന്നും പറയാനൊന്നുമില്ല. നമ്മളൊക്കെ ഒരു വർഷം ആയുധാഭ്യാസം പഠിച്ചവരെ, നമ്മളൊക്കെ ഒരു മണിക്കൂർ പഠിക്കുന്നവരെ അവരെ തോൽപ്പിക്കുവാൻ പറ്റും. കാരണം അവർക്ക് അതിനുള്ള ശക്തിയും കഴിവും കാഴ്ചപ്പാടും ഉണ്ടായിരുന്ന മാത്രമാണ്. അപ്പം എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ നാട്ടിന് വേണ്ടിയിട്ട് വികസനത്തിനാണ്, എൻ്റെ പാർട്ടിയെ വളർത്താനൊന്നുമല്ല, എൻ്റെ കുടുംബം നോക്കാനൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ വളരെ സക്സസ് ആയിട്ട് ചെയ്യും. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ 4 ദിവസം മാത്രമേ ഉള്ളൂ പ്രചരണ രംഗം അവസാനിക്കാൻ പോലും, എങ്ങനെയുണ്ട് പ്രതീക്ഷ? വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയാണ്. കാരണം പലരടുത്ത് പോകുമ്പോഴും പ്രത്യേകിച്ച് ഈ അമ്മമാരും പരിമന്മാരും പിന്നെ ഇത്തിരി പ്രായമായവരും അവരുടെ മോഹത്തിൽ കാണാൻ പറ്റും അവരെന്തൊക്കെയോ നാട്ടിൽ നിന്ന് ആഗ്രഹിക്കുന്നു, ഒന്നും ആരുടെ മുന്നിലും ഒന്ന് പരാതി പറയാൻ പോലും സാഹചര്യം എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു മോഹമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ഒരുപാട് അനുഭവിച്ചു എന്ന് പറയാം, 65 വർഷമായിട്ട് ഒരുപാട് അനുഭവിച്ചു. മക്കളിൽ വേർപാടായിരിക്കും, മക്കളെ പഠിപ്പിച്ചിട്ട് അവർക്ക് ജോലി കിട്ടിയില്ല, നമ്മൾ സ്വയം പഠിച്ച് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പോയി ഗൾഫിലും വെളിനാട്ടിൽ പോയി ജോലി ചെയ്ത് ഈ നാട്ടിൽ വന്നു, അതിനുശേഷം നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറികൾ ആ മുഖത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരുപാട് പോസിറ്റീവാണ്, അവർ മാറ്റത്തിന് തയ്യാറാവണം. നമ്മൾ ഈ രണ്ട് പേരെയും പരീക്ഷിച്ച് പരീക്ഷിച്ച് തളർന്നു, ഇനിയൊരു മാറ്റം വരണം, നിങ്ങളെപ്പോലുള്ളവർ വന്നാൽ ഞങ്ങളുടെ മക്കൾക്ക് ഈ നാട്ടിൽ ഒരു ജോലി കൊടുക്കുമോ, ഇതാണ് അവരുടെ ആവശ്യം, അത് കൊടുക്കാമെന്നുള്ള ഉറപ്പോടുകൂടെയാണ് ഞാൻ. എന്താണ് നെയ്യാറ്റിൻകരയിൽ അങ്ങ് മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാട്? നെയ്യാറ്റിൻകരയിലെ വികസനം എന്ന് പറയുമ്പോൾ എല്ലാ വികസനങ്ങളും ഇവിടെയാണ്. ഇവിടെയെല്ലാം ഈ ആശുപത്രി, ജനറൽ ആശുപത്രി എന്ന് ബോർഡ് വെച്ചിരിക്കുന്നതല്ലാതെ ഒരു സൗകര്യങ്ങളൊന്നുമില്ല. അതിനപ്പുറം ഈ ഗവൺമെൻറ് സ്കൂളോ വിദ്യാഭ്യാസ സ്ഥാപനമായാലും ഹോസ്പിറ്റലായാലും അതുമായിട്ട് പോലീസ് സ്റ്റേഷനായാലും ഇതിനൊക്കെ രാഷ്ട്രീയ മുക്തമാക്കണം, എൻ്റെ കാഴ്ചപ്പാടില്ല. അതാണ് ആവശ്യം, അവരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ പറ്റണം. ഇതെല്ലായിടത്തും കയറി ഒരു രാഷ്ട്രീയ പാർട്ടി ജയിച്ചു വന്നാൽ ആ പാർട്ടിയുടെ ആൾക്കാർ എല്ലായിടത്തും കയറി ഭരിക്കും, അവരെ സ്ഥലം മാറ്റും, അവരെ ഭീഷണിപ്പെടുത്തും, അവർക്ക് അറിയാവുന്ന ആൾക്കാർ വേണ്ടത്തക്കവരവിടെ കൊണ്ടുവന്ന് വയ്ക്കും. ഇങ്ങനെ ആവുമ്പോൾ ആ സിസ്റ്റം ഒന്ന് വർക്കാവും, ചെയ്യുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണ്, ഇതൊന്നും അത് പാടില്ല. അവരെ അവരെ വിട്ടാൽ വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യേണ്ട ഡോക്ടേഴ്സുണ്ട്, നഴ്സുണ്ട്, അവരെല്ലാം ഏറ്റവും ഗവൺമെൻറ് ആശുപത്രിയാണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആശുപത്രിയാണ്. അവരെ ഫ്രീ ഹാൻഡായിട്ട് വിട്ട് അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഈ നാട്ടിൽ ഈ പ്രൈവറ്റ് ആശുപത്രികളൊക്കെ അതൊരു വേറൊരു രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇന്നിപ്പോൾ കേരളത്തിൽ കൂടുതലും പ്രൈവറ്റ് ആശുപത്രികൾ വരുന്നത് കേരളത്തിലാണ്, പ്രത്യേകിച്ചും ഈ വില്ലേജുകളിലേക്ക്. കാരണം അവർക്കറിയാം ഈ നാട്ടിൽ ഒരുപാട് അസുഖമുണ്ട്, ഈ അസുഖത്തിനൊക്കെ കാരണം മക്കളോ ഭർത്താവോ അച്ഛനോ അമ്മയൊക്കെ വെളി അവരുടെ വേർപാടാണ് വീട്ടിൽ തനിച്ചിരുന്ന് ദുഃഖം. ഈ കോവിഡ് സമയത്തൊക്കെ ഭയങ്കര ദുഃഖങ്ങളാണ്, പലരും പല സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു. ഇതിനൊക്കെ കാരണം നാട്ടിലൊരു ജോബ് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഈ നാട്ടിൽ തന്നെ ജീവിക്കുമായിരുന്നു, അച്ഛനും അമ്മയോടെ ജീവിക്കാന്നുള്ള. ഈ നെയ്യാറ്റിൻകര പോലെ അങ്ങേക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ജോലി കൊടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടോ? ഒരു വീട്ടിൽ ഒരാൾക്ക് 100% നമുക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് 1500 കൂടുതൽ ആൾക്കാർക്ക് ഞാൻ എൻ്റെ സ്ഥാപനങ്ങളിൽ ജോലി കൊടുക്കും, അത്രയും ഫാമിലി നാട്ടിൽ ജീവിക്കുന്നു. അതെൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സിൻ്റെ ഇതിലാണ്, പക്ഷേ ആ ബിസിനസ്സിൽ അതിൻ്റെ ഒരു ഭാഗമാണ്, അതൊരു ജോലിക്കാരനായിട്ട് ഞാനും ഇന്ന് 16 മണിക്കൂർ അവരെ കൂടെ ജോലി ചെയ്യുന്നു.
എൻ്റെ ഫാമിലി ആയിട്ടാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഞാനും പറയുന്നത് ഇതേ സംബന്ധം ഫാമിലി എന്ന് പറയും. സായികൃഷ്ണ സ്കൂളിലെ സായികൃഷ്ണ ഫാമിലി എന്ന് പറയും. ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും ഈ സ്കൂളിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അവിടുത്തെ പേരൻസുമാണ്. അവർക്കറിയാം ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ സ്കൂൾ ചെയ്തത്, എൻ്റെ സ്കൂൾ എങ്ങനെയാണ്, അവർ പഠിക്കുന്ന കുട്ടികളുടെ നാളത്തെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും അവർക്കും അറിയാം. അവർ ഈ പഠിത്തം കഴിഞ്ഞാൽ നാളെ എന്താണ്, എവിടെയാണ് ജോലി കിട്ടുക, ഇതൊരു ക്വസ്റ്റ്യനാണ്. 65 വർഷമായിട്ട് വികസനമുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് ബോർഡിലായത് ഇവിടെ ഒരു തൊഴിലവസരം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് ഒരുപാട് തൊഴിലവസരം നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്ക് 100% നമുക്ക് ജോലി കൊടുക്കാം. പക്ഷേ ഒരു കാര്യം, അങ്ങ് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ അവരാണ് പെട്രോൾ റേറ്റ്, ഈ ഗ്യാസിൻ്റെ വിലവർദ്ധനമെല്ലാം ഈ നടപ്പിലാക്കുന്നത്. ഇതും സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമല്ലേ? ഇത് ഈ പാവങ്ങളെ പറ്റിക്കുന്നത്. ഞാൻ ഒരുപാട് അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഗ്യാസിൻ്റെ വില കൂട്ടി, നിങ്ങൾ പെട്രോളിൻ്റെ പറ്റി, ഞാൻ പറഞ്ഞ് ചേച്ചി നിങ്ങൾ എത്ര പെട്രോൾ അടിച്ച്, നിങ്ങൾ ഏത് വണ്ടിയാണ് ഓട്ടിക്കുന്നത്, ഈ ഇതൊക്കെ ചെയ്യുന്ന ഈ ആളുകളെ പറ്റിക്കുന്നതാണ്. അതും ഈ സ്റ്റേറ്റ് ഇലക്ഷനുമായിട്ട് ഒരു ബന്ധമില്ല. അതിലേക്ക് ഈ ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർ, ഈ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചു എന്നു പറഞ്ഞുകൊണ്ട് ആ പെട്രോളിൻ്റെ വില കുറയുമോ? ഇല്ല. ഇതൊക്കെ ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ്. ഈ നമ്മൾ ഈ ക്യാപ്സ്യൂൾസ് എന്നൊക്കെ പറയും, എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു കൊടുത്താൽ താഴെത്തട്ടിൽ അത് തന്നെ കണ്ണുടച്ച് പറഞ്ഞു കൊടുക്കുക, അതല്ല. ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടുകയും കുറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള. അതിൻ്റെ ഡോളറിൻ്റെ പൈസകൾ കൂടുന്നു കുറയുന്നു, ഇതൊക്കെ ഈ പാവം ജനങ്ങളെ പറഞ്ഞിട്ട് പറ്റിക്കുന്നത് അത് ആവശ്യമില്ല. അത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല. അതെല്ലാവരും കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുക്കേണ്ട, സാധാരണക്കാർക്ക് അത് കുറച്ച് കൊടുക്കുന്നു. അല്ല, കേന്ദ്ര സർക്കാർ അല്ല അത് ചെയ്യുന്നത്, അത് ഇന്റർനാഷണൽ, അത് പ്രിപ്പറേറ്റർ ബോഡിയാണ്, അവരാണ് അത് മാർക്കറ്റ് കൊടുത്തത്. അതെല്ലാവരും കൂടെ ഈ കോൺഗ്രസ്സുകാർ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പം ചെയ്തിട്ടുള്ളതാണ്, അതങ്ങനെ അല്ല. മനസ്സിലല്ലോ, അത് സ്റ്റേറ്റ് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം. സ്റ്റേറ്റിന് വലിയൊരു ടാക്സ് ഉണ്ടല്ലോ, അവരൊക്കെ കുറച്ച് കൊടുക്കും. ഇത്രയും സ്റ്റേറ്റുകൾ കുറച്ച് കൊടുക്കുന്നു, അവരുടെ ടാക്സ് കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കുറയുന്നു. അത് ചെയ്യാതെ ഈ ഗവൺമെൻറ്റിനെ കുറ്റം പറയുക, ഇപ്പോഴും ഭരിക്കുന്ന ഗവൺമെൻറ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയുക, അവരെ കുറ്റം കണ്ടുപിടിക്കുക, അടുത്ത മറ്റവർ വന്നാൽ അവരെ പറയുക. അങ്ങനെ 5 വർഷം മതി. ജനങ്ങൾക്ക് എന്താ ഉപയോഗം? ജനങ്ങൾക്ക് ഉപയോഗം വരുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല, ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇറങ്ങുമ്പോൾ അങ്ങും ഇത് ഒരു അവർക്ക് സമ്മർദ്ദം ചെലുത്തണ്ടേ? കേന്ദ്ര സർക്കാരായിരുന്നാലും ശരി, ഇപ്പോൾ നമ്മുടെ ഈ പെട്രോൾ വിലകൾ കുറച്ച് കൊടുക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കേണ്ടതല്ലേ? അതും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതാണ്. വിലക്കയറ്റം ഓരോ സാധനത്തിനും മാറി വരുന്നുണ്ട്. അത് നമ്മളെക്കാളും ഈ സെൻട്രൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് അറിയാവുന്നതും അവർ കൂടുതൽ ഫീൽ ചെയ്യുന്നതുമാണ്. ഒരിക്കലും ഒരു പൈസ കൂടുതൽ കൊടുത്തൂടാ ചെയ്തുകൂടാന്ന് കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ്. എത്രയോ പ്രയാസപ്പെട്ടിട്ടാണ് ഒരു ജി എസ് ടി കൊണ്ടുവന്നത്, അതുപോലും നടപ്പിലാക്കാതെ എത്രയോ ആൾക്കാർ എഗേൻസ്റ്റ് ചെയ്ത് വന്നതിന് ശേഷം ഇന്ന് ആൾക്കാർ എന്ത് ഹാപ്പിയാണെന്നറിയാം. മുമ്പ് തമിഴ്നാട്ടിൽ പോയിട്ട് ഫാക്ടറി ചെയ്തിട്ട് ഡെയിലി വണ്ടി ഓട്ടിച്ച് കേരളത്തിൽ വന്ന് താമസിക്കുക, കാരണം അവിടെ ടാക്സ് കുറവായിരുന്നു. ചെക്ക് പോസ്റ്റിൽ കുറേ ആൾക്കാർ വണ്ടികൾ നിർത്തി, ചെക്ക് പോസ്റ്റിലെ അപ്പോയിൻമെൻറ്റിന് പോലും പാർട്ടിക്കാർ പൈസ മേടിച്ചിട്ടാണ് കൊടുക്കുക, കാരണം കളക്ഷൻ ചെയ്യും. ഇപ്പോൾ ഇത്ര ആൾക്കാർക്ക് ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കുക, അത് പറയാൻ പോലും ആൾക്കാർ തയ്യാറാവുന്നു. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഡോളറിൻ്റെ ചേഞ്ചസ് വരുമ്പോഴും അതിൻ്റെ ക്രൂഡ് ഓയിലിൻ്റെ വ്യത്യാസം വരുമ്പോഴും വരുന്ന 10-20 പൈസയുടെ കൂടുതലും കുറവുമാണ്. അതൊക്കെ 93 രൂപയാണ് ആയിരിക്കും, ആയിരിക്കും. അത് കുറഞ്ഞാലും പറയുന്നില്ലല്ലോ. പറഞ്ഞാലും പറയും. നമ്മുടെ റീസെന്റായിട്ട് നമ്മുടെ ഇവിടെ ഒരു കുറഞ്ഞ റേറ്റ് വന്നിട്ടുമില്ല. അത് ഇല്ല. ബാക്കിയുള്ളൊക്കെ ബാക്കിയുള്ള കൺട്രീസിലൊക്കെ നോക്കിയാലും ഈവൻ ലണ്ടനിലൊക്കെ ഉള്ള റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതോട് വില കുറവാണ്. അവിടെ പൗണ്ടും ഡോളറും വെച്ച് നോക്കുമ്പം അവിടുത്തെ മൂല്യത്തിന്റെ. അപ്പോ അടുത്തൊരു ലാസ്റ്റ് നമ്മൾ വരികയാണെങ്കിൽ, അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ, തിരഞ്ഞെടുപ്പ് ഇത്തവണ ബി ജെ പി വളരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരുന്നത്. അതിൽ ഒരുപാട് സ്ഥാനാർത്ഥികളെ അങ്ങേ പോലുള്ള വളരെ പല മേഖലയിലെ പ്രമുഖരെ പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം വിജയം കാണുമെന്ന് അങ്ങ് ഇങ്ങനെ വിലയിരുത്തുന്നുണ്ട്. അല്ല, കഴിവുള്ളവരെന്ന് പറയുന്നത് ജനങ്ങളാണ്. എന്നെയും ഇവിടുത്തെ നാട്ടുകാരാണ് ഫോഴ്സ് ചെയ്തത്, പാർട്ടിയോട് എന്നെ ആളിനെ ഇവിടെ ഇലക്ഷൻ നിർത്തുന്നുണ്ട്. അങ്ങനെയാണ് പാർട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാഴ്ചയിലായാലും ഇലക്ഷൻ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കുള്ള സമയം കഴിഞ്ഞ 5 വർഷം മുമ്പേ പറഞ്ഞപ്പോൾ ഞാൻ നിരസിച്ചു. പക്ഷേ ഈ 5 ഇപ്പോഴും പറഞ്ഞപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മൊത്തമായിട്ട് ഉള്ളിൽ പോയി ഓരോരോ കുടുംബത്തിൻ്റെ അവരുടെയൊക്കെ ജീവിത രീതിയൊക്കെ നോക്കി. അപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഞാൻ സമ്മതിച്ചത്. എനിക്കത് മാറ്റുവാൻ സാധിക്കും. അല്ല, അങ്ങ് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തത് ഈ അടുത്ത കാലത്താണ്. പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിത്വവും വന്നു,
അപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു ഓരാജോഗോപാലിനോട് അത് അങ്ങ് താല്പര്യം കൊണ്ട് പ്രവർത്തിച്ചിരുന്നുള്ളൂ. പക്ഷേ അംഗത്വം എടുത്തു കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ അവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അങ്ങേ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള. ഇല്ല ഇല്ല, അംഗത്വം എടുത്തത് ഒരു മെസ്സേജിന് വേണ്ടിയാണ്. അംഗത്വം എടുത്തത് ആൾക്കാർക്കൊരു മെസ്സേജിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വൈഫ് എന്ന് പറയുന്നതും ഒരു 1890s സ്റ്റാറായിരുന്നു, സൂപ്പർ സ്റ്റാറായിരുന്നു. കല്യാണ ശേഷം അവരാണ്. അവർക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇന്നിപ്പം ഒരുപാട് വലിയ NDR മുതൽ കമൽ, രജനി എല്ലാവരുമായിട്ട് ഒരുപാട് പടം ചെയ്തിട്ട് 150 കൂടുതൽ പടം ചെയ്ത ആർട്ടിസ്റ്റാണ്. അവരൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെസ്സേജാണ്. ഞാനിതിൻ്റെ ഒരു ഭാഗമായിരുന്നു. വൈഫുമായിട്ട് പോയി മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറയുമ്പോൾ ആൾക്കാരിലുള്ളൊരു ഭയമുണ്ട്. ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്നു ഇതിൽ പോയാൽ നിങ്ങളെ എല്ലാ രീതിയിലും എല്ലാ വിധത്തിലും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യും, നിങ്ങളെ ജീവിക്കാൻ വിടില്ല, നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലം ഫേസ് ചെയ്യും. അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടത് നമ്മൾ പോകുന്നത്. അപ്പം ബാക്കിയുള്ളവരും മുന്നോട്ട് വരണം ആ ഒരു കാഴ്ചപ്പാട്. ആസ് എ കാൻഡിഡേറ്റ് അങ്ങ് ഈ സന്ദർഭത്തിൽ ഈ 2021 തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ BJP എത്രത്തോളം നേട്ടമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒറ്റ സീറ്റായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് താമര വിരിഞ്ഞത്. ഇക്കുറി വരുമ്പോൾ അങ്ങേ പോലുള്ള പല പ്രമുഖരും, ഈ ശ്രീധരൻ സിനിമാ മേഖലയിലുള്ളവർ, ബിസിനസ് മേഖലയിലുള്ളവർ, ഇത്തരത്തിലൊരു പുതു പരീക്ഷണമാണ്. എത്ര സീറ്റ് വരെ പിടിക്കുമെന്നങ്ങ് കരുതുന്നത്? കണക്കിലൊക്കെ 50% കൂടുതൽ, 70+ പിടിക്കണമെന്നൊക്കെയാണ് ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ. ഇപ്പോഴും നമ്മൾ ലക്ഷ്യം വലിയ രീതിയിൽ തന്നെ കാണും. അല്ലാതെ കഴിഞ്ഞതിൽ നിന്ന് കൂടുതൽ എത്ര പിടിക്കുമെന്നല്ല, എത്ര ഭൂരിപക്ഷം വരുമെന്നുള്ളതാണ്. ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയാണ് കാഴ്ചപ്പാട്. അപ്പോൾ മാക്സിമം എത്രയായാലും ഇന്നല്ലെങ്കിൽ നാളെ കേരളം ഭരിക്കേണ്ടത് BJP, ഭാരതം ഭരിക്കുന്നത് BJP. ഭാരതം ഇനി എത്ര വർഷം ആയാലും ഭാരതം BJP തന്നെ ഭരിക്കും. കാരണം അവരുടെ കാഴ്ചപ്പാടും പ്രവൃത്തിയും അഴിമതി ഇല്ലാത്തതാണ്. ജനങ്ങൾ ഒരുപാട് അഴിമതി കണ്ടുപിടിച്ച്, എത്ര പോലും കണ്ടുപിടിച്ച് ജയിലിൽ പോയാലും അവർ തിരിച്ചു വന്ന് വീണ്ടും ആ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നാണവും മാനവും ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായി മാറി, അതല്ല. ഇതൊരു നാണവും മാനവുമുള്ള പാർട്ടിയാണ്. അവരൊരിക്കലും തെറ്റ് ചെയ്തില്ല. അവർക്ക് വേണ്ടത് നമ്മളെ കാഴ്ചപ്പാട് ഇന്ത്യയെ ലോകത്തിലെ ഒന്നാമതാക്കുക. ഇപ്പം ഇന്ത്യ വേൾഡിൽ 2-3 സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞു, 3-നൊക്കെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അത് ഉടനെ മാറും തീർച്ചയായും. അതേപോലെ അതിൻ്റെ ഒരു ഭാഗമാണ് കേരളവും. അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടൊരു സ്റ്റേറ്റാണ് ഇത്, കേരളത്തിലെ മണ്ണിൽ ഇത് നടക്കില്ല, കേരളത്തിൻ്റെ മണ്ണ് എനിക്കുള്ള, ഇതൊക്കെ തെറ്റായിട്ടുള്ള ജനങ്ങൾ മറുപടി പറഞ്ഞില്ല. എത്ര സീറ്റ് വരെ കിട്ടും എന്നുള്ളതിന് സീറ്റ് പറയാൻ ഞാൻ ജോലിച്ചൊന്നും എനിക്കറിയില്ല. പ്രവർത്തിക്കുന്നു, ആൾക്കാരുടെ കയ്യിലാണ്. എന്നാലും പ്രതീക്ഷ എന്താണ്? പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പ്രതീക്ഷ നല്ല പ്രതീക്ഷയാണ്. വിജയിച്ചു വരുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. പിന്നെ പിന്നെ വിജയിക്കുന്ന വിജയത്തിനപ്പുറം നമ്മൾ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നു. അല്ലെ, നേതൃത്വം പറയുന്നുണ്ട് ഒരു പക്ഷേ അധികാരത്തിൽ വരുമെന്ന്. ആ പ്രതീക്ഷ അങ്ങ് പങ്കുവെക്കുന്നുണ്ട്. ചിലപ്പോൾ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ആ രീതിയോടും അങ്ങ് യോജിക്കുന്നുണ്ട്? ഇല്ല, അത് നേതൃത്വം എന്താണ് കാൽക്കുലേഷൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ കാൽക്കുലേഷനാണ്. അവർ മൊത്തമായിട്ട് നോക്കുന്നു. ഞാൻ വെറും നെയ്യാറ്റിൻകര മാത്രമേ നോക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ആയിട്ട് സംസാരിക്കാൻ പോലും TV പോലും നോക്കാൻ സമയമില്ല. നെയ്യാറ്റിൻകരയിൽ അപ്പോൾ ഇത്തവണത്തെ ജനപ്രതിനിധി രാജശേഖരൻ നായർ തന്നെ ആയിരിക്കും? ആവണം, ആയിരിക്കാം. ജനങ്ങളുടെ കയ്യിലാണ്, ഞാൻ പറയില്ല. എനിക്ക് ആവണം, അതിലേക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ നാട് എന്താണ് എനിക്ക് തരുന്നത്, ഞാൻ ആ സന്തോഷമായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നെയ്യാറ്റിൻകര ഇത്തവണ BJP പുതുമുഖമായി കളത്തിലിറക്കിയ രാജശേഖരൻ നായരുടെ ആത്മവിശ്വാസങ്ങൾ. ജയം കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന രീതിയിൽ അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ്. എന്തായാലും ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പോരാട്ടങ്ങൾക്കൊടുവിൽ രാജശേഖരൻ നായർ വിജയിച്ചു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. നമസ്തേ.